നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഞായറാഴ്ച രാത്രി മുതൽ 50 മണിക്കൂർ ഡോയ്ച്ചെ ബാൻ പ്രഖ്യാപിച്ച റെയിൽവേ സമരം പിൻവലിച്ചു. ആസൂത്രിതമായ 50 മണിക്കൂർ പണിമുടക്കിന് മുന്നോടിയായി തങ്ങൾ ധാരണയിൽ എത്തിയതായി GDA യൂണിയനും ഡോയ്ച്ചെ ബാനും അറിയിച്ചു. എന്നാൽ സേവനങ്ങൾ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാമെന്ന് ഡോയ്ച്ചെ ബാൻ വക്താവ് പറഞ്ഞിട്ടുണ്ട്. ജർമ്മനിയിലെ റെയിൽവേ ശൃംഖലയിൽ ഉടനീളം ഞായറാഴ്ച രാത്രി 22 മണിക്ക് ആരംഭിക്കാൻ ആഹ്വാനം ചെയ്ത 50 മണിക്കൂർ പണിമുടക്ക് യൂണിയനും റെയിൽ ഓപ്പറേറ്റർമാരും തമ്മിൽ നടത്തിയ ഒത്തുതീർപ്പിലാണ് പണിമുടക്ക് ഒഴിവാക്കിയത്. ഫ്രാങ്ക്ഫർട്ടിലെ ഒരു ലേബർ കോടതിയാണ് ഇത് സ്ഥിരീകരിച്ചത്. റെയിൽവേ ഗതാഗത തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനായ EVG ഡോയ്ച്ചെ ബാനും അംഗീകരിച്ച ഒത്തുതീർപ്പ് ഇരുകൂട്ടരും അംഗീകരിക്കുകയായിരുന്നു. പണിമുടക്ക് റദ്ദാക്കിയെങ്കിലും റദ്ദാക്കിയ ഏകദേശം 50,000 ട്രെയിൻ സർവീസുകളുടെ പ്രോഗ്രാം കമ്പനി പുനഃക്രമീകരിക്കുന്നതിനാൽ പ്രാദേശിക ദീർഘദൂര ട്രെയിനുകൾക്ക് ഇനിയും കാലതാമസം ഉണ്ടായേക്കാമെന്നും ഡോയ്ച്ചെ ബാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ യാത്ര പുറപ്പെടുമ്പോൾ ചിലപ്പോൾ കാലതാമസം ഉണ്ടാവുമെന്ന് യാത്രക്കാർ കരുതണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ട്രെയിൻ ഗതാഗതത്തെ സാരമായി ചിലപ്പോൾ ബാധിക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. 2023 യൂറോവിഷൻ സോങ് കോൺടെസ്റ്റിൽ സ്വീഡൻ വിജയികളായി. ലിവർപൂളിൽ നടന്ന 67th യൂറോവിഷൻ കോൺടെസ്റ്റിൽ സ്വീഡനിൽ നിന്നുള്ള ബ്ലാങ്ക പലോമ ലോറീനയാണ് കിരീടം നേടി 1st സമ്മാനം ഏറ്റുവാങ്ങിയത്. ലോറീന്റെ 2nd യൂറോവിഷൻ വിജയമാണിത്. 2012 അസർബൈജാനിൽ നടന്ന മത്സരത്തിൽ യൂഫോറിയ ഗാനവുമായി ലോറീൻ 1st സ്ഥാനം നേടിയിരുന്നു. ഇത്തവണ ലോറീന്റെ ടാറ്റു എന്ന ഗാനത്തിന് 583 പോയിന്റാണ് ലഭിച്ചത്. ഫിൻലൻഡിലാണ് 2nd സ്ഥാനം. 3rd സ്ഥാനം ഇസ്രായേലും നേടി. കഴിഞ്ഞ തവണത്തെ വിജയികളായ ഉക്രൈൻ ഇത്തവണ 6rd സ്ഥാനമാണ് നേടിയത്. 18 പോയിന്റുമായി ജർമ്മനിയാണ് ഏറ്റവും താഴെയുള്ളത്. ഏകദേശം 180 മില്യൺ ജനങ്ങളാണ് മത്സരം ദർശിച്ചത്. ഉക്രൈനിലായിരുന്നു ഇത്തവണ മത്സരം അരങ്ങേറേണ്ടിയിരുന്നത്. എന്നാൽ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനു വേണ്ടി ബ്രിട്ടൻ മത്സരവേദി വിട്ടുകൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ UK റണ്ണറപ്പായ സാം റൈഡറിന്റെ പ്രകടനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ബ്രഹ്മൻ ഹാഫൻ എന്നിവിടങ്ങളിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഗ്രീൻ പാർട്ടിക്ക് തിരിച്ചടി. 2019 കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇക്കോ പാർട്ടിക്ക് ഏകദേശം 5% പോയിന്റാണ് നഷ്ടപ്പെടുന്നത്. മുൻനിര സ്ഥാനാർത്ഥിയും പരിസ്ഥിതി സെനറ്ററുമായ മൈക്ക് ഷേഫർ തോൽവി ഏറ്റുവാങ്ങി. 2019 ശേഷം SPDക്കും ഇത്തവണ വീണ്ടും വോട്ടിംഗ് നില ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പ്രവചനങ്ങൾ അനുസരിച്ച് ഏകദേശം 30% വോട്ടുകളാണ് SPD നേടിയത്. CDUവിന് 25% വോട്ടാണ് ലഭിച്ചത്. ഏറ്റവും പുതിയ സർവേകൾ പ്രകാരം FDP 5% മുകളിലാണ്. മറുവശത്ത് നോക്കിയാൽ വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടി 2.3% നിന്ന് 10% വോട്ട് നില ഉയർത്തിയിട്ടുണ്ട്. റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആദ്യമായി ജർമ്മനിയിലെത്തി. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായി കൂടിക്കാഴ്ച നടത്തി. റോമിൽ എത്തിയിരുന്ന സെലൻസ്കി ഒരു ജർമ്മൻ എയർഫോഴ്സ് വിമാനത്തിലാണ് ബെർലിനിൽ എത്തിയത്. ചർച്ചകളിൽ ആയുധങ്ങൾ, വ്യോമ പ്രതിരോധം, പുനർനിർമ്മാണം, EU, NATO എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. തുടർന്ന് ആഹനിൽ നടന്ന ചടങ്ങിൽ ചാർലി മെയിൻ പുരസ്കാരം, അതായത് കാൾ പ്രൈസ് ഏറ്റുവാങ്ങി. യൂറോപ്യൻ ഐക്യത്തിനുള്ള അന്താരാഷ്ട്ര സമ്മാനമാണ് ചാർലി മെയിൻ പുരസ്കാരം. ആഹൻ മേയർ സിബിൽ കീപ്പനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിനൊപ്പം ചടങ്ങിൽ പ്രവേശിച്ച സെലൻസ്കി ടൗൺഹാളിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടപ്പോൾ കയ്യടി ഏറ്റുവാങ്ങി. സെലൻസ്കി ഇംഗ്ലീഷിൽ സദസ്സിനോട് നന്ദി പറഞ്ഞു. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും യൂറോപ്പിന്റെ മൂല്യങ്ങൾക്കു വേണ്ടി ദിനം പ്രതി പോരാടുന്ന ഉക്രൈൻ ജനതയ്ക്ക് വേണ്ടിയാണ് താൻ സമ്മാനം ഏറ്റുവാങ്ങുന്നതെന്നും പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ സന്ദർശനം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആഹനിലെ പരിപാടിക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ട് സെലൻസ്കി പാരീസിൽ എത്തി. നേരത്തെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർണായക തെരഞ്ഞെടുപ്പിൽ തുർക്കി ജനത വിധിയെഴുതി. 2 പതിറ്റാണ്ടായി അധികാരത്തിൽ തുടരുന്ന പ്രസിഡന്റ് എർദോഗാന് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ കമാൽ ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയത്. പാർലമെന്റിലെ 600 സീറ്റുകളിലേക്കും ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 60 മില്യൺ ആളുകളാണ് വോട്ടവകാശം ഉള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാരും 50% വോട്ട് നേടിയില്ലെങ്കിൽ 1-2 സ്ഥാനക്കാർ തമ്മിൽ 2 ആഴ്ചയ്ക്ക് ശേഷം, അതായത് May 28 വീണ്ടും ഏറ്റുമുട്ടും. എർദോഗാനെ താഴെയിറക്കാൻ പറ്റിയ നല്ല അവസരമായിട്ടാണ് ഇത്തവണ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കൊച്ചിയിലെ ആഴക്കടലിൽ പാകിസ്ഥാൻ ബോട്ടിൽ നിന്ന് പിടികൂടിയത് 25,000 കോടി രൂപയുടെ മെത്താം ഫെറ്റമിൻ എന്ന രാസലഹരിയാണ്. കഴിഞ്ഞ ദിവസം പിടികൂടിയ ലഹരി വസ്തുക്കളുടെ കണക്കെടുപ്പ് കഴിഞ്ഞ 23 മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 2,525 കിലോ മെത്താം ഫെറ്റമിനാണ് പിടിച്ചെടുത്തതെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ പറഞ്ഞു. ഗ്രേഡ് കൂടിയ മെത്താം ഫെറ്റമിൻ
ആയതിനാൽ മൂല്യം കൂടിയതാണ്. പിടികൂടിയ ലഹരി മരുന്നും പാക് പൗരനെയും തിങ്കളാഴ്ച മട്ടാഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. 134 ചാക്കുകളിലായിട്ടായിരുന്നു പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. 1 കിലോ വീതമുള്ള പാക്കറ്റുകളായിട്ടായിരുന്നു മെത്താംഫെറ്റമിൻ സൂക്ഷിച്ചിരുന്നത്. ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ NCBയും ഇന്ത്യൻ നേവിയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കടന്നുകളഞ്ഞ 2 ബോട്ടുകൾ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഞായറാഴ്ച ബംഗളൂരുവിൽ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ചുമതലപ്പെടുത്തി. ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദന ദാസിനെ സംരക്ഷിക്കുന്നതിലും അടിയന്തരമായി രക്ഷപ്പെടുത്തുന്നതിലും പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി RMOയുടെ റിപ്പോർട്ട്. പോലീസിനെതിരെ ഗുരുതരമായ തെറ്റുകളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്ന പ്രതിയെ ഒരു മുൻകരുതൽ നടപടികളും സ്വീകരിക്കാതെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഒരു ലാത്തി പോലും പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. ഇയാൾ അക്രമാസക്തനായി പലരെയും കുത്തി വീഴ്ത്തുമ്പോൾ പോലീസിനത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ പോലീസ് രക്ഷപ്പെടുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും സൂചനയുണ്ട്. വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറി 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. റിലീസ് ചെയ്ത 9 ദിവസത്തിനുള്ളിൽ ചിത്രം 112.9 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും സുന്നി ഇസ്ലാമിലെ പരമോന്നത നേതാവുമായ കെയ്റോ അൽ ഹസർ ഗ്രാൻഡ് ഇമാം ഷെയ്ഖ് അഹമ്മദും ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ പ്രസംഗിക്കാൻ ക്ഷണം ലഭിച്ചു. സമാധാനം നിലനിർത്തുന്നതിൽ മനുഷ്യ സാഹോദര്യത്തിനുള്ള പ്രാധാന്യം എന്ന വിഷയത്തിലാണ് ജൂൺ മധ്യത്തിൽ UN രക്ഷാസമിതിയിൽ നടക്കുന്ന യോഗത്തിൽ പ്രസംഗിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.